ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കിഡിലൻ ഐസ്ക്രീം ആയാലോ. ഞാൻ രണ്ട് മെത്തേഡിലാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. മെത്തേഡ് വൺ ഇതാണ്. ഒരു ബൗളിലേക്ക് കാൽ കപ്പ് വിപ്പ്ഡ് ക്രീം എടുക്കാം. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടൊരിക്കൽ ചെയ്യുന്നതാണ്. ഇനി നമുക്കൊരു ഓറിയോ ബിസ്ക്കറ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ചതച്ചെടുക്കാം. എന്നിട്ടതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ചേർത്ത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം അടിഭാഗങ്ങളിലൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കുത്തിവെച്ച് ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല, ഐസ്ക്രീം നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മെത്തേഡ് 2 നോക്കാം. നേരത്തെ ചെയ്തതുപോലെ ഓരോ ബിസ്ക്കറ്റ് ചതച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് താഴ്ത്തി വെച്ച് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് കുത്തിവെച്ച് 4 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി മുറിച്ച ആൽമണ്ട് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് ആക്കിയപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ് ഗണേഷാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും ഐസ്ക്രീം എടുത്ത് അതിൻ്റെ പാക്കറ്റ് റിമൂവ് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം, ഐസ്ക്രീം പൊട്ടിപ്പോവരുത്. ഇനി നമുക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് ഗണേഷിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീമിൻ്റെ മുകൾ ഭാഗങ്ങളിലൊക്കെ ചോക്ലേറ്റ് എത്താൻ വേണ്ടി ഗ്ലാസ് ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി. ഇപ്പം മുഴുവനായിട്ടും ചോക്ലേറ്റ് എത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓരോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. രണ്ടും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.